प्रार्थना। नमस्कार मुद्रा। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शांति शांति शांति। पदके कैगल रेंडुम विडिविच्च पुरगिलेक्क पिडिक्कुक इडतु कई कोंड वलतु कई तंडयिल पिडिच्च श्वासते पुरत्तेक्क विट्टुकोंड पदके कुनिंजु वन्न नेत्ति तरयिल तोट्टु नमस्करिक्क। श्वासम एडुत्तुकोंड निवर्न्नु वराम। രണ്ട് കൈകളും തൊഴുതു പിടിച്ചുകൊണ്ട് വരാം. നന്നായി രണ്ട് കൈകൾക്കുള്ളഭാഗവും ചൂടാക്കി കൈക്കുമ്പിള് പോലെയാക്കി കണ്ണുകൾക്ക് ചൂട് പകർന്ന് ആ കൈകൾ കവിൾത്തടത്തിലൂടെ ശരീരഭാഗങ്ങളെല്ലാം തൊട്ടുകൊണ്ട് താഴേക്ക് പതുക്കെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ശിഥിലീകരണ വ്യായാമത്തിലേക്ക് പോവാം. ആദ്യമായി കഴുത്തിൻ്റെ വ്യായാമം. കഴുത്ത് പുറകിലേക്കും മുന്നിലേക്കും ചലിപ്പിക്കുന്ന വ്യായാമം. താടി നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കൈകൾ രണ്ടും അരക്കെട്ടിൻ്റെ ഇരുവശത്തുമായിട്ട് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ താടി ഉയർത്തി തല പുറകിലേക്ക്. ശ്വാസത്തെ വിട്ടുകൊണ്ട് പതുക്കെ താടി നെഞ്ചിലേക്ക് കൊണ്ടുവരിക. കഴുത്തിന് ബലം കൊടുക്കരുത്. ഒരിക്കൽ കൂടി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ പുറകിലേക്ക്, നോട്ടം മുകളിലേക്ക്. ശ്വാസത്തെ വിട്ടുകൊണ്ട് പതുക്കെ വീണ്ടും താടി നെഞ്ചിലേക്ക്. ശ്വാസം എടുത്ത് നിവർന്നു നിൽക്കാം. അടുത്ത കഴുത്തിൻ്റെ വ്യായാമം കഴുത്തിൻ്റെ വശങ്ങളിലേക്കുള്ളത്. ശ്വാസം എടുക്കാം. പതുക്കെ ശ്വാസത്തെ വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് വലത് തോളിനെ മുട്ടിക്കാൻ ശ്രമിക്കുക. തോൾ ഉയരരുത്. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം. ശ്വാസത്തെ വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് തോളിനെ മുട്ടിക്കാൻ ശ്രമിക്കുക. ആ സമയം തോളുഭാഗം ഉയർത്തരുത്. വീണ്ടും ശ്വാസം എടുത്ത് നിവർന്നു വരാം. ശ്വാസത്തെ വിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി വലതുവശത്തേക്ക്. വീണ്ടും ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്ത് നിവർന്നു വരാം. അടുത്തതായി കഴുത്തിനെ കറക്കുന്ന എക്സർസൈസ്, നെക്ക് റൊട്ടേഷൻ. താടി നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. വളരെ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തൂടെ തിരിക്കുക. കഴുത്തിനെ വലത് ചെവി വലത് തോളിനെ മുട്ടി തല പുറകിലേക്ക് പോയി ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് തോളിനെ മുട്ടും വിധത്തിൽ പതുക്കെ താടി നെഞ്ചിലേക്ക്. തിരിച്ചു ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തൂടെ ഇടത് ചെവി ഇടത് തോളിനെ മുട്ടി തല പുറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് വലത് ചെവി വലത് തോളിനെ മുട്ടി താടി നെഞ്ചിലേക്ക്. ഒരിക്കൽ കൂടി ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ
വലത് ചെവി മുട്ടി പുറകിലേക്ക് പോയി ശ്വാസത്തെ വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് തോളിനെ മുട്ടി പതുക്കെ താടി നെഞ്ചിലേക്ക് വിപരീതമായിട്ട് ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തൂടെ പുറകിലേക്ക് പോയി പതുക്കെ കഴുത്തിന് ബലം കൊടുക്കരുത് ശ്വാസത്തെ വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് നിവർന്നു വരാം കൈകൾ വിടുവിച്ച് കാലുകളെ അകലം വെച്ച് കണ്ണുകൾ അടച്ച് ഒന്ന് വിശ്രമിക്കുക അടുത്തതായി ശരീരത്തെ തിരിക്കുന്ന വ്യായാമം ട്രങ്ക് ട്വിസ്റ്റിംഗ് രണ്ട് കൈകളും നേരെ നീട്ടിപ്പിടിക്കുക ശ്വാസത്തെ വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് വലത് കൈ പുറകിലേക്ക് പോകുന്നു ഇടത് കൈ വിരലുകൾ തോളുഭാഗത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നേരെ ഫ്രണ്ടിൽ മുന്നിലേക്ക് വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ഇടത് കൈ പുറകിലേക്ക് പോകുമ്പോൾ വലത് കൈ ഇടത് തോളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് രണ്ട് കൈകളും വരുന്നു ഒരിക്കൽ കൂടി വലതുവശത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ വലത് തോളിൽ മുട്ടുന്നു ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ശ്വാസത്തെ വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ഇടത് കൈ പുറകിലേക്ക് വലത് കൈ ഇടത് തോളിൽ തിരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു കൈകൾ താഴേക്ക് വിശ്രമാവസ്ഥയിലേക്ക് വരിക വീണ്ടും രണ്ട് കാലുകളും ചേർത്ത് വെച്ച് മുട്ടിന് വേണ്ടിയുള്ള വ്യായാമം ചെയ്യാം രണ്ട് കൈകളും ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുക കാലുകൾ അല്പം അകത്തി വയ്ക്കാം രണ്ട് കൈകളും നേരെ നീട്ടിപ്പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസത്തെ വിട്ടുകൊണ്ട് പതുക്കെ കാൽമുട്ടുകൾ മടക്കി ഒരു കസേരയിലിരിക്കും പോലെ സ്ഥിതിയിലേക്ക് വരിക ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം വീണ്ടും ശ്വാസത്തെ വിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി മുട്ടിനെ മടക്കാം ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നിവരാം പതുക്കെ കൈകൾ താഴേക്ക് വിശ്രമാവസ്ഥയിലേക്ക് വരാം കാലുകൾ അകത്തി വെച്ച് കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും വെച്ച് കണ്ണുകളടച്ച് ശ്രദ്ധിക്കാം അടുത്തതായി നമുക്ക് സൂര്യ നമസ്കാരത്തിലേക്ക് പോവാം രണ്ട് കാലുകളും ചേർത്ത് വെച്ച് കൈകൾ രണ്ടും പ്രാർത്ഥനാമുദ്രയിൽ വെച്ചുകൊണ്ട് നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് സൂര്യ നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പോവാം ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ ഓം ഹ്രാം മിത്രായ നമഃ ഏകം ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ കൈകൾ രണ്ടും പുറകിലേക്ക് ശ്വാസത്തെ വിട്ടുകൊണ്ട് പതുക്കെ രണ്ട് കൈകളും കാൽപാദത്തിൻ്റെ സൈഡിലേക്ക് സാധിക്കുമെങ്കിൽ നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ത്രേണി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് പുറകിലേക്ക് വലിച്ചു വയ്ക്കുക ചത്വാരി ഇടത് കാല് പുറകിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പഞ്ച ശ്വാസം എടുക്കാം വിടാം വിശ്രമാവസ്ഥയിലേക്ക് നെറ്റി തറയിൽ മുട്ടിക്കാം ഷഡ് ശ്വാസത്തെ വിട്ടുകൊണ്ട് നെറ്റി തറയിൽ മുട്ടിക്കുക വയറുഭാഗം ഉയരണം ബട്ടക്സ് ഭാഗം ഉയരണം ശ്വാസത്തെ പിടിച്ചു നിർത്തുക സപ്ത ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക അഷ്ട ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് നോക്കുക
വീണ്ടും മുട്ടിലിരുന്ന് ബട്ടക്സ് പുറ്റിയിൽ വെച്ച് ശ്വാസം വിട്ടുകൊണ്ട് വിശ്രമാവസ്ഥ. ദേശ വലത് കാല് വലിച്ച് രണ്ട് കൈകളുടെ നടുവിലേക്ക് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട്. ഏകാദശ ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് നെറ്റി കാൽമുട്ടിനെ മുട്ടിക്കാൻ ശ്രമിക്കുക. ദ്വാദശ പ്രാർത്ഥനാമുദ്ര. അടുത്ത പ്രാർത്ഥന, ഓം ഹ്രീം രവയേ നമഃ. ഏകം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും പുറകിലേക്ക്. ദ്വേ ശ്വാസത്തെ വിട്ടുകൊണ്ട് രണ്ട് കൈകളും കാൽപാദത്തിൻ്റെ സൈഡിൽ നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കുക. ശ്വാസം സാധാരണ. ത്രേണി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് പുറകിലേക്ക് വലിച്ചു വയ്ക്കുക നോട്ടം മുകളിലേക്ക്. ചത്വാരി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് പുറകിലേക്ക്. ശ്വാസം സാധാരണ. പഞ്ച ശ്വാസം എടുക്കാം വിടാം, വിശ്രമാവസ്ഥയിലേക്ക് പോകാം, നെറ്റിമുട്ടിച്ച് വിശ്രമത്തിലിരിക്കാം. ഷഡ് ശ്വാസത്തെ വിട്ടുകൊണ്ട് ശ്വാസത്തെ പിടിച്ചു നിർത്താം, താടി തറയിൽ മുട്ടിച്ച് വയറുഭാഗം ഉയർത്തി നിൽക്കാം. സപ്ത ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കാം. അഷ്ട ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് നോക്കാം, ഉപ്പുറ്റി സാധിക്കുന്നത്ര തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. നവ കാൽമുട്ടുകൾ മടക്കി ഉപ്പുറ്റിയിൽ ബട്ടക്സ് വെച്ച് നെറ്റി മുട്ടിച്ച് ശ്വാസം വിട്ടുകൊണ്ട് വിശ്രമാവസ്ഥ. ദശ വലത് കാല് വലിച്ച് രണ്ട് കൈകളുടെയും ഇടയിലേക്ക് വയ്ക്കുക. ഏകാദശ ഇടത് കാല് എടുത്തു വയ്ക്കുക, നെറ്റി സാധിക്കുന്നത്ര മുട്ടിക്കുക. ദ്വാദശ നമസ്കാരമുദ്ര. ഒരു സൂര്യ നമസ്കാര പ്രാർത്ഥന കൂടി. ഓം ഹ്രൂം സൂര്യായ നമഃ. ഏകം ശ്വാസമെടുക്കാം, ദ്വേ ശ്വാസത്തെ വിടാം, ത്രേണി ശ്വാസം എടുത്തുകൊണ്ട്, ചത്വാരി ശ്വാസം വിട്ടുകൊണ്ട്, പഞ്ച ശ്വാസം എടുക്കാം വിടാം വിശ്രമിക്കാം, ഷഡ് ശ്വാസത്തെ വിട്ടുകൊണ്ട് ശ്വാസം പിടിച്ചു നിർത്താം, സപ്ത ശ്വാസമെടുക്കാം, അഷ്ട ശ്വാസത്തെ വിടാം, ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് വിശ്രമത്തിലേക്ക് വരിക. ദശ ശ്വാസമെടുത്ത് വലത് കാല്. ഏകാദശ ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല്. ദ്വാദശ ശ്വാസമെടുത്തുകൊണ്ട് നമസ്കാരം മുദ്ര. പതുക്കെ കാലുകൾ അകലം വെച്ച് വിശ്രമാവസ്ഥയിലേക്ക് വരിക. കണ്ണുകളടച്ച് ശിഥില താടാസനയിൽ വിശ്രമിക്കുക. ആ സമയം ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഒരു ഓങ്കാരം ചാൻ്റ് ചെയ്യാം. വിശ്രാന്തി. നമുക്ക് നിന്നുകൊണ്ടുള്ള ആസനയിലേക്ക് പോവാം. നിന്നുകൊണ്ടുള്ള ആസനയിൽ ആദ്യമായി താടാസന സ്ഥിതി. രണ്ട് കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്തുമായിട്ട് വെക്കണം. നട്ടെല്ല് നിവർത്തി നേരെ നോക്കി നിൽക്കുക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി രണ്ട് കൈകളും കോർത്തു വിരലുകൾ കോർത്തു പിടിച്ച് മുകളിലേക്ക് മലർത്തി നന്നായി വലിച്ചു പിടിക്കുക രണ്ടു വശവും.
ശ്വാസം എടുത്തുകൊണ്ട് ഉപ്പുറ്റി ഭാഗം മുകളിലേക്ക് ഉയർത്തുക. നമ്മുടെ വിരലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ശരീരത്തിന് നല്ല ദൃഢത വരുന്നു. അതുപോലെ തന്നെ ഈ ആസന കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഉയരം വർദ്ധിക്കാൻ വളരെ നല്ലൊരു ആസനയാണ്. പതുക്കെ ഉപ്പുറ്റി ഭാഗം താഴേക്ക് ശ്വാസം വിട്ടുകൊണ്ട് കൈവിരലുകൾ വിടുവിച്ച് പതുക്കെ കൈകളെ താഴേക്ക് കൊണ്ടുവന്ന് വിശ്രമം. നിന്നുകൊണ്ടുള്ള അടുത്ത ആസന വൃക്ഷാസന. സ്ഥിതി വൃക്ഷാസന. രണ്ട് കാലുകൾ അടുപ്പിച്ചു വയ്ക്കുന്നു. കൈകൾ രണ്ടും ശരീരത്തിൻ്റെ ഇരുവശത്തുമായി നട്ടെല്ല് നിവർത്തി നേരെ നോക്കി നിൽക്കുന്നു. ആദ്യം വലതുവശം ചെയ്യാം. പതുക്കെ വലത് കാൽ മുട്ടുമടക്കി ഇടത് തുടയുടെ ഭാഗത്തായി വലത് കാൽപാദം വയ്ക്കുക. നമ്മുടെ ഉപ്പുറ്റി ഭാഗം പെരിനീയത്തിൻ്റെ അടുത്തേക്ക് എത്തും വിധം രണ്ട് കൈകളും മുകളിലേക്കുയർത്തി കാൽ കൈമുട്ടുകൾ മടങ്ങാതെ കൈ തൊഴുതു പിടിച്ചുകൊണ്ട് നേരെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നോക്കി നിൽക്കുക. നമ്മുടെ നാഡീകോശങ്ങൾക്ക് വളരെ നല്ല ഒരു ആസനയാണ്. അതുപോലെ തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ കാലിനൊക്കെ നല്ല ഫലം കിട്ടാൻ നല്ലൊരു ആസനയാണ്. ശ്വാസത്തെ വിട്ടുകൊണ്ട് കൈകൾ വിടുവിച്ച് പതുക്കെ താഴേക്ക്, അതിനുശേഷം കാലുകൾ പതുക്കെ താഴേക്ക്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ പൂരക ആസനമായ ഇടതുവശം ചെയ്യാം. സ്ഥിതി രണ്ട് കാലുകൾ അടുപ്പിച്ചു വയ്ക്കുന്നു. ഇടത് കാൽ മുട്ടുമടക്കി വലത് തുടയിലേക്ക് കാൽപാദം ചേർത്ത് വയ്ക്കുന്നു. ഉപ്പുറ്റി ഭാഗം പെരിനീയത്തിൻ്റെ അടുത്തേക്ക്. രണ്ട് കൈകളും പതുക്കെ മുകളിലേക്കുയർത്തി തൊഴുതു പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. പതുക്കെ തിരിച്ചു വരാം. കൈകൾ വിടുവിച്ച് താഴേക്ക്, കാലുകളും പതുക്കെ താഴേക്ക്. വിശ്രമാവസ്ഥയിലേക്ക് കണ്ണുകൾ അടച്ച് കാലുകൾ അകലം വെച്ച് ശിഥില താടാസനയിൽ വിശ്രമിക്കുക. അടുത്തതായി നമുക്ക് പാദഹസ്താസന ചെയ്യാം. കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. കൈകൾ രണ്ടും ഇരുവശങ്ങളിലുമായി ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി വെച്ച് നട്ടെല്ല് നിവർത്തി നേരെ നിൽക്കുക. ആദ്യം രണ്ട് കൈകളും പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ തോളിൻ്റെ സമാന്തരമായി പിടിക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് തന്നെ മുകളിലേക്ക് കൈകൾ നീട്ടുക. രണ്ട് ചെവിയിലും ബൈസെപ്സ് മുട്ടിക്കൊണ്ട് കൈമുട്ട് മടങ്ങാതെ ശ്വാസം മുഴുവനായും എടുത്ത് ശരീരത്തിൻ്റെ ഇരുവശങ്ങളും മുകളിലേക്ക് വലിച്ചു പിടിച്ച് ശ്വാസത്തെ വിട്ടുകൊണ്ട് മെല്ലെ കുനിയുക. ഭൂമിക്ക് സമാന്തരമായി വന്ന് നിൽക്കുക. അതിനുശേഷം ശ്വാസത്തെ മുഴുവനായും വിട്ടുകൊണ്ട് രണ്ട് കൈകളും കാൽപാദത്തിൻ്റെ രണ്ട് സൈഡിലുമായി വച്ചിട്ട് നെറ്റി കാൽമുട്ടിനെ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ശ്വാസം സാധാരണമായി എടുത്തുവിടുക. കഴുത്തിൻ്റെ മസിലുകൾക്ക് നല്ല ബലം വരുന്നതോടൊപ്പം തന്നെ നട്ടെല്ല് ഭാഗത്തിന് നല്ല വലിച്ചിൽ വരുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ല വയറുഭാഗത്തിന് മസാജിങ് വരുന്നതുകൊണ്ട് ദഹന സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു. അതുപോലെ തന്നെ മലബന്ധം പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ വളരെ നല്ലൊരു ആസനയാണ്. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഭൂമിക്ക് സമാന്തരമായിട്ട് വരിക. വീണ്ടും നിവർന്നു വരിക. പതുക്കെ കൈകൾ നേരെ, ശ്വാസത്തെ വിട്ടുകൊണ്ട് കൈകൾ തോളിൻ്റെ വശങ്ങൾ ലെവലായിട്ട് വരിക. വീണ്ടും മുഴുവനായും ശ്വാസം വിട്ട് കൈകൾ താഴേക്ക്. വിശ്രമാവസ്ഥ. വീണ്ടും ഇതിൻ്റെ പൂരക ആസനമായ അർദ്ധചക്രാസനയിലേക്ക് വരാം. കാലുകൾ അടുപ്പിച്ച് വെച്ച്, കൈകൾ ഇരുവശത്തും വെച്ച് നട്ടെല്ല് നിവർത്തി നേരെ നിൽക്കുക. രണ്ട് കൈകളും പതുക്കെ നമ്മുടെ നട്ടെല്ല് ഭാഗത്തിനെ താങ്ങിക്കൊണ്ട് നിർത്തുക. നേരെ നിൽക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് തലഭാഗം പുറകിലേക്ക്, നമ്മുടെ നെഞ്ചുഭാഗം വിരിയുന്ന രീതിയിൽ, മുട്ടുമടങ്ങരുത്, നട്ടെല്ല് ഭാഗമാണ് പുറകിലേക്ക് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ പേശികൾക്കെല്ലാം നല്ല ബലം വരുന്നു. അതുപോലെ നെഞ്ച് വിരിഞ്ഞു വരുന്നത് കൊണ്ട് നമ്മുടെ ലങ്സിൻ്റെ, ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുമ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു ആസനയാണ് അർദ്ധ ചക്രാസനം. പതുക്കെ
പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. കൈകൾ രണ്ടും പതുക്കെ താഴേക്ക്, വിശ്രമാവസ്ഥ ശിഥില താടാസനം. ഒരു ആസനം കൂടി നിന്നുകൊണ്ടുള്ളത് ത്രികോണാസനം. രണ്ട് കാലുകളും അടുപ്പിച്ച് വെച്ച്, രണ്ട് കൈകളും ശരീരത്തിൻ്റെ സൈഡിൽ വെച്ച്, ഇരുവശങ്ങളിലുമായി വെച്ച് നട്ടെല്ല് നിവർത്തി നേരെ നിൽക്കുക. ത്രികോണാസനത്തിൻ്റെ വലതുവശം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് 2 അടി അകലത്തിൽ വെച്ചുകൊണ്ട് ഒപ്പം രണ്ട് കൈകളും തോളിൻ്റെ ലെവലിൽ വയ്ക്കാം. ശ്വാസത്തെ വിട്ടുകൊണ്ട് കാൽപാദം 90 ഡിഗ്രിയിലേക്ക്, വലത് കാൽപാദം 90 ഡിഗ്രിയിലേക്ക് തിരിച്ചു വയ്ക്കാം. ശ്വാസത്തെ വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് വലത് കൈ വലത് കാൽപാദത്തിൻ്റെ സൈഡിലേക്ക്, അപ്പോൾ ഇടത് കൈവിരലിലേക്ക് നോട്ടം. നമ്മുടെ ശരീരം മുന്നിലേക്കോ പിന്നിലേക്കോ പോകാതെ വശങ്ങളിലേക്ക് മാത്രമായിരിക്കണം പോകേണ്ടത്. തുടഭാഗത്തിനും അരക്കെട്ടിനും നല്ല ബലം കിട്ടുന്നതോടൊപ്പം തന്നെ പരന്ന കാൽപാദം എന്ന വൈകല്യം മാറാനും വളരെ നല്ല ഒരു ആസനയാണ് ത്രികോണാസനം. ശ്വാസം സാധാരണമായി എടുത്തുവിടണം. ശ്വാസത്തെ എടുത്തുകൊണ്ട് പതുക്കെ നിവർന്നു വരിക. കാൽപാദം 90 ഡിഗ്രിയിൽ നിന്നും മാറ്റിവെക്കുക. ഇടത് കാൽപാദം 90 ഡിഗ്രിയിലേക്ക് തിരിച്ചു വെച്ച് ശ്വാസത്തെ വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ശ്വാസത്തെ വിട്ട് ഇടത് കൈപ്പത്തി ഇടത് കാൽപാദത്തിൻ്റെ സൈഡിലേക്ക്, വലത് കൈവിരൽ തുമ്പിലേക്ക് നോക്കിക്കൊണ്ട് ശരീരഭാഗം മുന്നിലേക്കോ പിന്നിലേക്കോ പോകാതെ നോക്കുക. ശ്വാസം സാധാരണമായി എടുത്തുവിടുക. പതുക്കെ ശ്വാസം എടുത്ത് നിവർന്നു വരിക. കാൽപാദം നേരെയാക്കുക. കാലുകൾ ഒരുമിച്ച് ചേർത്ത്, കൈകൾ ഒരുമിച്ച് ചേർത്ത് വിശ്രമാവസ്ഥയിലേക്ക് വരിക. ഇരുന്നു കൊണ്ടുള്ള വിശ്രമാവസ്ഥ, പതുക്കെ ഇരിക്കാം. ശിഥില ദണ്ഡാസനയിൽ ഇരുന്ന് വിശ്രമിക്കാം. കാലുകൾ രണ്ടും അല്പം അകലം വെച്ച്, നീട്ടിവെച്ച് അകലം വെച്ച്, കൈകൾ പുറകിലേക്ക് വെച്ച്, കണ്ണുകളടച്ച് ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് ദീർഘമായ ഒരു ശ്വാസം എടുത്തുകൊണ്ട് ഓങ്കാരം ചാൻ്റ് ചെയ്യാം. പതുക്കെ നമുക്ക് ഇരുന്നു കൊണ്ടുള്ള ആസനയിലേക്ക് വരാം. രണ്ട് കാലുകളും അടുപ്പിച്ച് ചേർത്ത് വയ്ക്കുക. കാൽവിരലുകൾ മുകളിലേക്ക് നിവർന്നിരിക്കട്ടെ. രണ്ട് കൈകളും തുടഭാഗത്തിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് തറയിൽ കമിഴ്ത്തി വെച്ചുകൊണ്ട് നട്ടെല്ല് നിവർത്തി നേരെ ഇരിക്കുക. ആദ്യം ഭദ്രാസന. രണ്ട് കാൽമുട്ടുകളും മടക്കി ഉപ്പുറ്റികൾ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഉപ്പുറ്റി ഭാഗം പെരിനിയത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ കാൽമുട്ടുകൾ തറയിലേക്ക് ചേർന്നിരിക്കാനും രണ്ട് കൈകൾ കൊണ്ട് കാൽവിരലിൽ കോർത്തു പിടിച്ച് കാൽമുട്ട് തറയിൽ ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക. കാൽമുട്ട് ഭാഗത്തിനും കണങ്കാൽ ഭാഗത്തിനുമെല്ലാം നല്ല ഒരു ആയാസം കിട്ടുന്ന ആസനയാണ് ഇത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, ഏറ്റവും കൂടുതലായി സ്ത്രീകൾക്ക് മാസത്തിലുണ്ടാകുന്ന മാസമുറി വരുമ്പോഴുള്ള വയറുവേദന പോലുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലൊരു ആസനയാണ്. റെഗുലറായിട്ട് മാസമുറ വരുവാനും ഈ ആസന പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പതുക്കെ കൈകൾ വിടുവിച്ച് കാലുകളെ പതുക്കെ മുന്നിലേക്ക് നീട്ടി സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷം രണ്ട് കാലുകളും അകലം വെച്ച് ശിഥില താടാസനയിൽ വിശ്രമിക്കുക. വീണ്ടും നമുക്ക് ഇരുന്നു കൊണ്ടുള്ള ആസനയിൽ വജ്രാസനയിലേക്ക് പോവാം. രണ്ട് കാലുകളും ചേർത്ത് വെച്ചു, കൈകൾ രണ്ടും ഇരുവശത്തും വെച്ച് നട്ടെല്ല് നിവർത്തി നേരെ ഇരുന്നു. ആദ്യം വലത് കാൽ മുട്ടുമടക്കി ഉപ്പുറ്റിയിലേക്ക് വലത് ബട്ടക്സ് ഭാഗം വയ്ക്കുക. ഇടത് കാൽ മുട്ടുമടക്കി ഇടത് ബട്ടക്സ് വെച്ച് സമാന്തരമായിട്ട് നേരെ നട്ടെല്ല് നിവർത്തി രണ്ട് കൈകളും ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട്
കണ്ണുകളടച്ച് ശ്വാസത്തെ ശ്രദ്ധിക്കുക. ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാൻ ഏറ്റവും നല്ലൊരു ആസനയാണ് വജ്രാസന. ഇതിൽ നിന്ന് നമുക്ക് അർദ്ധ ഉഷ്ട്രാസനയിലേക്ക് പോവാം. പതുക്കെ മുട്ടിലേക്ക് എഴുന്നേറ്റ് വരാനായിട്ട് ശ്രമിക്കുക. രണ്ട് കൈകൾ കൊണ്ടും നമ്മുടെ നട്ടെല്ല് ഭാഗത്തെ താങ്ങി നിർത്തുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് തല പുറകിലേക്ക്, നട്ടെല്ല് ഭാഗമാണ് വളഞ്ഞു പോകേണ്ടത്. പിന്നീട് ശ്വാസം സാധാരണമായി എടുത്തുവിടുക. പുറകുവശവും കഴുത്തിലെ മസിലിനുമെല്ലാം നല്ല ബലം വരുന്നതോടൊപ്പം തന്നെ തലയിലേക്ക് രക്തപ്രവാഹം ഉണ്ടാകുന്നു. പേശികൾക്ക് നല്ല ബലം കിട്ടുന്നു. മലബന്ധം ഇല്ലാതിരിക്കാനും നല്ലൊരു ആസനയാണ്. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നിവർന്നു വരാം. കൈകൾ വിടുവിച്ച് പതുക്കെ ഉപ്പിറ്റിയിലേക്ക് ബട്ടക്സ് വെച്ചുകൊണ്ട് ഇരിക്കാം. ഒരിക്കൽ കൂടി ഉഷ്ട്രാസന. ഇതേപോലെ തന്നെ നമ്മുടെ കാൽമുട്ടിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കാം. കൈകൾ കൊണ്ട് ആദ്യം വലത് കൈ മുകളിലേക്ക് ഉയർത്തി, ഇടത് കൈ ഉയർത്തി, വലത് കാൽപാദത്തിലും ഇടത് കാൽപാദത്തിലും കൈകൾ കൊണ്ട് പിടിച്ച് തല താഴത്തേക്ക്, നട്ടെല്ല് ഭാഗത്തിന് നല്ല ഒരു വലിച്ചിൽ ഉണ്ടാകുന്നു. നട്ടെല്ല് ഭാഗം നന്നായി അയവ് വരുന്നു. പതുക്കെ ഇടത് കൈ വിടുവിച്ച് വലത് കൈ വിടുവിച്ച് ഉപ്പുറ്റിയിലേക്ക് ഇരിക്കാം. ശശങ്കാസനയിലേക്ക് പോവാം. പതുക്കെ രണ്ട് കാൽമുട്ടുകളും അകലം വയ്ക്കാം. കാലുകൾ മുട്ടുകൾ അകലം വയ്ക്കുമ്പോൾ നമ്മുടെ പുറകിൽ കാൽവിരലുകൾ, തള്ളവിരലുകൾ ചേർന്നായിരിക്കണം ഇരിക്കേണ്ടത്. രണ്ട് കൈകളും മുട്ടിൻ്റെ മുന്നിലായി കമിഴ്ത്തി വയ്ക്കുക. ശ്വാസത്തെ വിട്ടുകൊണ്ട് തറയിലൂടെ കൈകൾ ഉരസി മുന്നിലേക്ക് പോയി താടി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ആ സമയം ഉപ്പുറ്റി ഭാഗത്ത് തന്നെ നമ്മുടെ ബട്ടക്സ് ഇരിക്കട്ടെ. ശശങ്കാസന പരിശീലിക്കുന്നത് കൊണ്ട് മാനസിക സമ്മർദ്ദം മാറാൻ വളരെ നല്ല ഒരു ആസനയാണ്. പെട്ടെന്നുള്ള ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതൊന്നും വരാതിരിക്കാനായിട്ടും നല്ല ഒരു ആസനയാണ് ശശങ്കാസന. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തറയിലൂടെ മെല്ലെ വന്ന് കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് ഇരിക്കാം. ഇതോടൊപ്പം തന്നെ ഉത്താന മണ്ഡൂകാസന ചെയ്യാം. നട്ടെല്ല് നിവർത്തിയിരിക്കാം. ആദ്യം വലത് കൈ ഉയർത്തി ഇടത് തോളിൻ്റെ പുറകിലായി കൈവിരലുകൾ വയ്ക്കാം. ഇടത് കൈ ഉയർത്തി വലത് തോളിൻ്റെ പുറകിൽ വിരലുകൾ വെച്ച് നട്ടെല്ല് നിവർത്തി നേരെ കണ്ണുകൾ അടച്ച് ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക. നെഞ്ചുഭാഗം നന്നായി വികസിക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു. പുറം വേദന, കഴുത്തുവേദന എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു ആസനയാണ് ഉത്താന മണ്ഡൂകാസന. പതുക്കെ നമ്മുടെ ഇടത് കൈ ഉയർത്തി താഴേക്ക് കൊണ്ടുവരിക. വലത് കൈ ഉയർത്തി താഴേക്ക് കൊണ്ടുവന്ന് രണ്ട് കാൽമുട്ടുകളും ചേർത്ത് വെച്ച് ഇടത് കാൽമുട്ട് നിവർത്തി ഇടത് കാലും നിവർത്തുക. റിലാക്സ്. ശിഥില ദണ്ഡാസനയിൽ വിശ്രമിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വക്രാസനയിലേക്ക് പോവാം. സ്ഥിതി വക്രാസന.
രണ്ട് കാലുകളും നിവർത്തി വെച്ചു, രണ്ട് കൈകളും ഇരുവശത്തുമായി കമഴ്ത്തി വെച്ചു, നട്ടെല്ല് നിവർത്തി നേരെ നോക്കിയിരിക്കുന്നു. ആദ്യം വലതുവശം ചെയ്യാം. വലത് കാൽ മുട്ട് മടക്കി ഇടത് കാൽ മുട്ടിൻ്റെ സൈഡിൽ വലത് കാൽപാദം വരുന്ന വിധത്തിൽ വയ്ക്കുക. ആ സമയം നമ്മുടെ വലത് കൈ പുറകിലേക്ക് വയ്ക്കുക. ഇടത് കൈ ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ വലത് കണങ്കാലിൽ പിടിക്കാൻ ശ്രമിക്കുക. ആ സമയം നമ്മുടെ നോട്ടം വലതുവശത്തൂടെ പുറകിലേക്ക്. ഇപ്പോൾ ശ്വാസം സാധാരണമായി എടുത്തുവിടണം. നമ്മുടെ ഇരുവശങ്ങളിലുമുള്ള ആ ഒരു വലിച്ചിൽ അല്ലെങ്കിൽ ആ ഒരു തിരിവ് വരുന്നത് കൊണ്ട് നമ്മുടെ പാൻക്രിയാസിസ് ഗ്രന്ഥിയെ നന്നായി ഉത്തേജിപ്പിക്കുന്ന ഒരു ആസനയാണ് ഇത്. അതുമൂലം നമുക്കുണ്ടാകുന്ന ഷുഗർ പോലെയുള്ള അസുഖങ്ങൾക്ക് വളരെ കുറവ് വരികയും ഷുഗർ വരാതിരിക്കാനും ഇത് നമ്മൾ നിത്യവും പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഇടത് കൈ പതുക്കെ ഉയർത്തുക, ഇടത് തുടയുടെ സൈഡിൽ കമഴ്ത്തി വയ്ക്കുക, വലത് കൈ വലത് കാൽ നിവർത്തി വലത് തുടയുടെ അടുത്ത് വലത് കൈ വെച്ച് സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ പൂരക ആസനമായ ഇടതുവശം കൂടി ചെയ്യാം. ഇടത് കാല് പതുക്കെ മുട്ടുമടക്കി വലത് തുടയുടെ അടുത്ത് കാൽപാദം വെച്ച് ഇടത് കൈ പുറകിലേക്ക് വയ്ക്കുക. വലത് കൈ മുകളിലേക്ക് ഉയർത്തി ഇടത് തുടയുടെ മുകളിലൂടെ വന്ന് ഇടത് കണങ്കാലിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക. ആ സമയം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക ശ്വാസം വിട്ടുകൊണ്ട്. പിന്നീട് ശ്വാസം സാധാരണമായി എടുത്തുവിടാം. പതുക്കെ വലത് കൈ വിടുവിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി വലത് തുടയുടെ അടുത്ത് കമഴ്ത്തി വെച്ച് ഇടത് കൈയും ഇടത് കാലും ഇടത് കാലും നിവർത്തി സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷം വിശ്രമാവസ്ഥ, രണ്ട് കാലുകളും അകത്തി ശിഥിലദണ്ഡാസന. ദീർഘമായ ശ്വാസം ഒന്ന് എടുത്തുകൊണ്ട് ഒരു ഓങ്കാരം ചാൻറ്റ് ചെയ്യാം. വിശ്രാന്തി. വളരെ പതുക്കെ കാലുകൾ അടുപ്പിച്ച് വെച്ച് വലതുവശം ചെരിഞ്ഞുകൊണ്ട് കമിഴ്ന്ന് കിടക്കാം. നമുക്ക് കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനയിലേക്ക് പോകാം. കമിഴ്ന്ന് കിടക്കുമ്പോൾ മകരാസനയിലേക്ക് വരാം. കാലുകൾ അകലം വെച്ച് ഉപ്പുറ്റിത്തറയോട് ചേർത്ത് വെച്ച് രണ്ട് കൈകളും രണ്ട് തോളിനെ ക്രോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മധ്യത്തിലായി നമ്മുടെ താടി മുട്ടിച്ച് കണ്ണുകളടച്ച് വയറുഭാഗം അമർന്നിരിക്കുകയും അതോടൊപ്പം നെഞ്ച് ഭാഗം കുറച്ച് ഉയർന്നിരിക്കുകയും ചെയ്യണം. നട്ടെല്ല് വേദനയ്ക്കും പുറം വേദനയ്ക്കുമൊക്കെ അതുപോലെ തന്നെ നല്ല വിശ്രമം കിട്ടാനും നല്ല ഒരു ആസനയാണ് മകരാസന. അടുത്ത ആസനയിലേക്ക്, കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള അടുത്ത ആസന ഭുജംഗാസനയിലേക്ക് പോകാം. സ്ഥിതി, രണ്ട് കാലുകളും അടുപ്പിച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്തി താടി തറയോട് ചേർത്ത് വെച്ചുകൊണ്ട് ശ്വാസം സാധാരണമായി എടുത്തുവിട്ട് കിടക്കാം. ആദ്യം രണ്ട് കൈകളും നെഞ്ചിൻ്റെ ഇരുവശങ്ങളിലുമായി വാരിയെല്ലിൻ്റെ ഭാഗത്തായി കമിഴ്ത്തി വയ്ക്കുക. കൈമുട്ടുകൾ മടങ്ങി തന്നെ ഇരിക്കട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ താടി ഉയർത്തുക. താടി ഉയർത്തുന്നതോടൊപ്പം തന്നെ നെഞ്ചുഭാഗവും ഉയർത്തി ഇപ്പോൾ ശ്വാസം സാധാരണമായി എടുത്തുവിടുക. വയറുഭാഗത്തിന് വളരെ നല്ലയൊരു ആസനയാണിത്. ദഹനം കിട്ടാനും നമ്മുടെ മാനസിക സമ്മർദ്ദം മാറാനും ഒക്കെ ഏറ്റവും നല്ല ഒരു ആസനയാണ് ഭുജംഗാസന. ശ്വാസത്തെ വിട്ടുകൊണ്ട് താടി പതുക്കെ തറയിലേക്ക് കൊണ്ടുവന്ന് കൈകൾ രണ്ടും നേരെ മുകളിലേക്ക്, തലയുടെ മുകളിലേക്ക് നീട്ടി തറയിൽ വെച്ച് വിശ്രമിക്കുക. അടുത്തതായി നമുക്ക് ശലഭാസനയിലേക്ക് പോകാം. ആദ്യം വലത് കൈ മുഷ്ടി ചുരുട്ടി വലത് തുടയുടെ അടിയിലേക്ക് വയ്ക്കുക. ഇടത് കൈ മുഷ്ടി ഇടത് തുടയുടെ അടിയിലേക്ക് വെച്ച് താടി തറയോട് ചേർന്ന് തന്നെ ഇരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും മുകളിലേക്ക് ഉയർത്തണം. ആ സമയം നമ്മുടെ മുട്ടുമടങ്ങാൻ പാടില്ല. ഇപ്പോൾ ശ്വാസം സാധാരണമായി എടുത്തുവിടുക. ഇത് നന്നായിട്ട് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാൻ നല്ല ഒരു ആസനയാണ്.
ബട്ടക്സ് ഭാഗത്തെയും തുടഭാഗത്തെയും ഒക്കെ കൊഴുപ്പിനെ നന്നായി കുറയ്ക്കുന്നു. ശ്വാസത്തെ വിട്ടുകൊണ്ട് പതുക്കെ കാല് താഴേക്ക് കൊണ്ടുവരിക. ഓരോ കൈകളായി പതുക്കെ എടുത്ത് ഇടത് കൈ എടുത്ത് മുകളിലേക്ക് നീട്ടിവെച്ച് വലത് കൈ മുകളിലേക്ക് നീട്ടിവെച്ച് വിശ്രമിക്കുക. മെല്ലെ വലതുവശം തിരിഞ്ഞുകൊണ്ട് മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനയിലേക്ക്, വിശ്രമാവസ്ഥ ശവാസനയിലേക്ക് വരിക. രണ്ട് കാലുകളും അകത്തി വെച്ച്, രണ്ട് കൈകളും ശരീരത്തിൻ്റെ അടുത്തു നിന്നും അല്പം അകത്തി വെച്ച് ഉള്ളംകൈ മലർത്തി വെച്ച് ഉള്ളംകൈ ആകാശത്തെ നോക്കി കിടക്കുന്ന മാതിരി വിശ്രമിച്ച് കിടക്കുക. ആ സമയം ദീർഘമായി ഒരു ശ്വാസമെടുത്ത് ഒരു ഓംകാരം കൂടി ചാൻറ്റ് ചെയ്യാം. അടുത്തതായി മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനയാണ്. കാലുകൾ രണ്ടും അടുപ്പിച്ച് വയ്ക്കുക. രണ്ട് കൈകളും പതുക്കെ മുകളിലേക്ക് നീട്ടി തറയോട് ചേർത്ത് വെച്ച് സ്ഥിതി സേതുബന്ധാസന. പതുക്കെ രണ്ട് കൈകളും താഴേക്ക് കൊണ്ടുവന്ന് കാൽ രണ്ട് സൈഡിലുമായി കമിഴ്ത്തി വെച്ച് കാൽമുട്ടുകൾ മടക്കി രണ്ട് ഉപ്പുറ്റി ഭാഗവും തുടയുടെ അടുത്തേക്ക് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വലത് കൈ കൊണ്ട് വലത് കണങ്കാലിലും ഇടത് കൈ കൊണ്ട് ഇടത് കണങ്കാലിലും പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ബട്ടക്സ് ഭാഗം മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം ഇപ്പോൾ സാധാരണമായി എടുത്തുവിട്ട് കിടക്കാം. ദഹന പ്രക്രിയ നടക്കാൻ നല്ലയൊരു ആസനയാണ് ഇത്. അതുപോലെ തന്നെ മലബന്ധം ഇല്ലാതിരിക്കാനും ഇത് നല്ലതാണ്. വിഷാദ രോഗം, ഉത്കണ്ഠ പോലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടാനും ഇത് വളരെ നല്ലയൊരു ആസനയാണ്. പതുക്കെ ശ്വാസത്തെ വിട്ടുകൊണ്ട് ബട്ടക്സ് ഭാഗം തറയോട് ചേർത്ത് വയ്ക്കുക. കൈകൾ വിടുവിച്ച് മുകളിലേക്ക് നീട്ടിവെച്ച് കാലുകൾ രണ്ടും നീട്ടിവെച്ച് സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷം വിശ്രമാവസ്ഥയിലേക്ക് വരിക. ശവാസന. അടുത്തതായി നമുക്ക് കാലുകൾ അടുപ്പിച്ച് വെച്ച് സ്ഥിതിയിലേക്ക് വരാം. ഉത്താന പാദാസനം. ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും മുട്ടുമടങ്ങാതെ 45 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ വയറുവേദന മാറാനും അതുപോലെ തന്നെ ദഹന കുറവ് മൂലമുണ്ടാകുന്ന വയറിളക്കം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറാൻ വളരെ നല്ല ഒരു ആസനയാണ്. വീണ്ടും ശ്വാസത്തെ എടുത്തുകൊണ്ട് തന്നെ 90 ഡിഗ്രിയിലേക്ക് കാലിനെ കൊണ്ടുപോകാം. അപ്പോൾ കൈകൾ താഴേക്ക് കൈപ്പത്തി കമിഴ്ത്തി വെച്ച് ഇത് അർദ്ധ ഹലാസനയാണ്. ഈ അർദ്ധഹലാസന ചെയ്യുമ്പോൾ നമ്മുടെ തൊണ്ട ഭാഗത്തിന് അല്ലെങ്കിൽ തൈറോയ്ഡ് ഇരിക്കുന്ന ആ ഭാഗത്തിനാണ് കൂടുതൽ ഉത്തേജനം നൽകുന്നത്. പതുക്കെ കാല് രണ്ടും മുട്ടുമടക്കാം. പവനമുക്താസനയിലേക്ക് പോവാം. രണ്ട് കൈകൾ കൊണ്ടും കാലുകളെ കോർത്തു പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ തല ഉയർത്തി താടി കാൽമുട്ടിനെ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ശ്വാസം സാധാരണമായി എടുത്തുവിടുക. ഇതും ദഹനശേഷി നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറാനും കൂടുതൽ വയറുള്ള ആളുകൾക്ക് വയറ് കുറയാനുമൊക്കെ ഏറ്റവും നല്ലൊരു ആസനയാണ് പവനമുക്താസന. പതുക്കെ കൈകൾ തല താഴേക്ക് വെച്ച് കൈകൾ വിടുവിച്ച് കാലുകൾ നേരെ 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകുക. അർദ്ധഹലാസന. അവിടെ നിന്നും പതുക്കെ കാലുകൾ താഴേക്ക് 45 ഡിഗ്രിയിലേക്ക് വന്ന് ഉത്താന പാദാസന. പതുക്കെ താഴേക്ക് കാലുകൾ, കൈകൾ മുകളിലേക്ക്. രണ്ട് കൈകളും താഴേക്ക് കൊണ്ടുവന്ന് രണ്ട് കാലുകളും അകലം വെച്ച് ഉള്ളംകൈ മലർത്തി വെച്ച് കണ്ണുകളടച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും വിശ്രമം കിട്ടുന്ന രീതിയിൽ ശവാസനയിലേക്ക് പോവാം. ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തെയും ബലം പിടിക്കാതെ അയച്ച് ഇട്ടുകൊണ്ട്
തറയോട് ചേർന്ന് കിടക്കുന്ന ശരീരഭാഗത്തെയെല്ലാം ശ്രദ്ധിച്ച് കാൽവിരൽ മുതൽ തല വരെയുള്ള ഭാഗങ്ങൾക്ക് മനസ്സുകൊണ്ട് തന്നെ ഒരു വിശ്രാന്തി കൊടുത്തുകൊണ്ട് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടും കിടക്കുക. അകത്തേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വരുന്ന ഉച്ഛ്വാസവും ശ്രദ്ധിക്കുക. ദീർഘമായ ശ്വാസം അകത്തേക്ക് വരുമ്പോൾ വയറുഭാഗം ഉയരുന്നതും ഉച്ഛ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വയറുഭാഗം താഴ്ന്നു വരുന്നതും സ്വയം ശ്രദ്ധിക്കുക. ഒരു അഖാര ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഒരു അഖാര ചാന്തിയ ഒരു ഉഖാര ചാന്തിയ ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഒരു മകാര ചാന്തിയ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും നല്ല വിശ്രമം കിട്ടിയിരിക്കുന്നു. പതുക്കെ കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക, ചേർത്ത് വയ്ക്കുക. രണ്ട് കൈകളും ശരീരത്തിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ച് വലത് കൈ മുകളിലേക്ക് നീട്ടി ഇടത് കാൽ മുട്ടുമടക്കി പതുക്കെ വലതുവശത്തേക്ക് ചരിഞ്ഞ് ഇടത് കാൽ നിവർത്തി ഇടത് ഉള്ളംകൈ വലത് നെഞ്ചിൻ്റെ സൈഡിൽ തറയിൽ കമിഴ്ത്തി വെച്ച് മുട്ടുകൾ മടക്കിക്കൊണ്ട് പതുക്കെ എഴുന്നേറ്റ് കണ്ണുകളടച്ചുകൊണ്ട് തന്നെ സുഖാസനത്തിലോ വജ്രാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക. നമുക്ക് കപാലഭാതി പരിശീലിക്കാം. രണ്ട് കൈകളും ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട് നട്ടെല്ല് നിവർത്തി ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക മാത്രം ചെയ്യുക. വയറിനെ മൂചയിച്ചുകൊണ്ട് അനക്കിക്കൊണ്ട് 10 റൗണ്ട് ചെയ്യാം, 10 പ്രാവശ്യം. ശ്രമിക്കുക, ശ്വാസഗതി എന്താണെന്ന് തിരിച്ചറിയുക. വീണ്ടും ഒരിക്കൽ കൂടി 20 പ്രാവശ്യം കപാലഭാതി ചെയ്യാം. ശ്വാസമെടുത്ത് പുറത്തേക്ക് മാത്രം വിടാം. ശ്വാസത്തെ ശ്രദ്ധിക്കുക. അടുത്ത പ്രാണായാമയായ നാഡീശുദ്ധി അഥവാ നാഡീശോധന ചെയ്യുന്നതിന് വേണ്ടി പത്മാസനത്തിലിരിക്കുക. സാധിക്കുന്ന പോലെ പത്മാസനത്തിലോ സുഖാസനത്തിലോ വജ്രാസനത്തിലോ നട്ടെല്ല് നിവർത്തി രണ്ട് കൈകളും ചിന്മുദ്ര. ആദ്യം ഇടത് കൈ ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര, തള്ളവിരൽ ചൂണ്ടുവിരൽ തമ്മിൽ ചേർത്ത് വയ്ക്കുക, ബാക്കി വിരലുകൾ നിവർത്തി വയ്ക്കുക. വലത് കൈ നാസികമുദ്ര, ചൂണ്ടുവിരലും നടുവിരലും മടക്കി ബാക്കി വിരലുകളെല്ലാം ചേർത്ത് വയ്ക്കുക, നിവർത്തി വയ്ക്കുക. ആദ്യം വലത് മൂക്ക് തള്ളവിരൽ കൊണ്ട് അടച്ച് ഇടതുമൂക്കിലൂടെ ശ്വാസം എടുക്കാം. അതിനുശേഷം മോതിരവിരൽ കൊണ്ട് ഇടതുമൂക്കിനെ അടച്ച് വലതുമൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം.
അതെ മൂക്കിലൂടെ തന്നെ വലതു മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുത്ത് തള്ളവിരലുകൊണ്ട് അടച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. ഇത് ഒരു പ്രാവശ്യം നാഡീശുദ്ധിയായി. രണ്ട് തവണ കൂടി നമുക്ക് ചെയ്യാം. ഇടതു മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുത്ത് ഇടതു മൂക്ക് മോതിരവിരലുകൊണ്ട് അടച്ച് വലതു മൂക്ക് തുറന്ന് വലതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. അതേ മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുത്ത് തള്ളവിരലുകൊണ്ട് അടച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. ഒരിക്കൽ കൂടി. ഇടതു മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുത്ത് മോതിരവിരലുകൾ കൊണ്ട് അടച്ച് വലതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. വീണ്ടും വലതു മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുത്ത് തള്ളവിരലുകൊണ്ട് അടച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. മെല്ലെ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ചിന്മുദ്രയിലിരുന്ന് നട്ടെല്ല് നിവർത്തിയിരിക്കുക. അടുത്ത ഒരു പ്രാണായാമ ശീതളി പ്രാണായാമ. ഇതുപോലെ തന്നെ നട്ടെല്ല് നിവർന്ന് ഇരിക്കുക. നമ്മുടെ നാക്കിനെ നാവിനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നാക്ക് ഒരു കുഴൽ രൂപത്തിലാക്കുക. അതിലൂടെ ദീർഘമായ ശ്വാസം അകത്തേക്കെടുക്കുക. വാ അടച്ച് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. കൂളിംഗ് പ്രാണായാമയാണ്. അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ ഒരു തണുവ് അനുഭവപ്പെടുന്നത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി. നാക്കിനെ കുഴൽ രൂപത്തിലാക്കി പുറത്തേക്ക് വെക്കുന്നു. അതിലൂടെ ശ്വാസം അകത്തേക്കെടുക്കുന്നു. മെല്ലെ വായ അടച്ച് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. ഒരിക്കൽ കൂടി ചെയ്യാം. നാക്കിനെ പുറത്തേക്കെടുത്ത് ശ്വാസത്തെ ദീർഘമായി എടുക്കുന്നു. നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു. വായടച്ച് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. വിശ്രാന്തി. അടുത്ത ഒരു പ്രാണായാമം കൂടി ചെയ്യാം. ഭ്രമരി പ്രാണായാമ. വണ്ട് മൂളുന്ന ശബ്ദത്തോടെ അത് നമുക്ക് ഷൺമുഖി മുദ്രയിൽ ചെയ്യാം. തള്ളവിരലുകൾ കൊണ്ട് ചെവി ഭാഗത്ത് വെച്ചും ചൂണ്ടുവിരൽ കണ്ണിൻ്റെ മുകളിൽ വെച്ചും മൂക്കിൻ്റെ ഭാഗത്ത് നടുവിരൽ വെച്ചും രണ്ട് ചെറുവിരലുകൾ വായുടെ ഭാഗത്ത് വെച്ചുകൊണ്ടും ദീർഘമായ ശ്വാസം അകത്തേക്കെടുത്ത് ഒരു മഖാര ചാൻ്റ് ചെയ്യാം. ഒരിക്കൽ കൂടി. ശ്വാസം എടുത്തുകൊണ്ട് നഖാര. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. പതുക്കെ കൈകൾ വിടുവിച്ച് താഴേക്ക് കൊണ്ടുവന്ന് എല്ലാവരും നിവർന്നിരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. തോളുകൾ വിരിഞ്ഞിരിക്കുന്നു. ശ്വാസപ്രശ്വാസത്തിൽ മനസ്സ് ഏകീകരിച്ചുകൊണ്ട് കണ്ണുകൾ മെല്ലെ അടച്ച് കൈകൾ രണ്ടും മടിത്തട്ടിൽ വെച്ച് സ്വല്പനേരം നമ്മുടെ ശ്വാസപ്രശ്വാസത്തെ നിരീക്ഷിക്കൂ. നല്ല മനസ്സ് ശാന്തമാകുന്നു. ആ ശാന്തമായ മനസ്സിൽ ഭാരതാംബയുടെ ആ ചിത്രം നമ്മുടെ മുൻപിൽ വരട്ടെ. ഭാരതാംബയെ മനസ്സിൽ ധ്യാനിക്കൂ.
സ്വാമി വിവേകാനന്ദൻ വിജയായി തിരിച്ച് ഭാരതത്തിലെത്തുമ്പോൾ ഭാരതവാസിയോട് പറഞ്ഞു, എല്ലാ ഭാരതവാസികളും ഇനി വരുന്ന 50 വർഷം അവരുടെ ആരാധ്യ ദേവതയായിട്ട് മാ ഭാരതി എല്ലാവർക്കും മുന്നിൽ നിലകൊള്ളണം. മാ ഭാരതിയുടെ ആരാധന എന്ന് പറഞ്ഞാൽ നാം മാ ഭാരതിയുടെ മക്കളെ സേവിക്കുക എന്നതാണ്. ദേശസേവനം എന്ന് പറഞ്ഞാൽ ആ ദേശത്തിലുള്ള മക്കളോടുള്ള നമ്മുടെ, അതിലുള്ള സഹോദരി സഹോദരന്മാരോടുള്ള നമ്മുടെ ആരാധന. നമുക്കെല്ലാം ആ മാ ഭാരതിയെ ആരാധിക്കുവാനാവട്ടെ, ആ മാ ഭാരതിയുടെ മക്കളെ സേവിക്കുവാനാവട്ടെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമ്മളെല്ലാവരും നമ്മളെ സ്വന്തം ശക്തരാക്കുകയാണ്. മാനസികമായും ശാരീരികമായും ഭാവനാത്മകമായും ബൗദ്ധിക് സ്ഥലത്തിലും അതുപോലെ തന്നെ ആധ്യാത്മിക സ്ഥലത്തിലും നമ്മൾ നമ്മളെ ശക്തരാക്കിക്കൊണ്ട് ആ ഭാരത മാതാവിന് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും ആരാധ്യ ദേവതയ്ക്ക് ആരാധനയായി മാറട്ടെ. അതിനായി ആ ആരാധ്യ ദേവതയുടെ മുന്നിൽ നമുക്കെല്ലാവർക്കും ആ സങ്കല്പമെടുക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭാരത മാതാവിന്, ആ ഭാരത മാതാവിൻ്റെ മക്കൾക്ക് നന്മകൾ കൊടുക്കുന്നതാകട്ടെ. മനസ്സിൽ ഈ ധ്യാനം, ഭാരത മാതാവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ശ്വാസ പ്രശ്വാസത്തിലും ഭാരത് മാതാ ജഗദ്ഗുരു എന്ന മന്ത്രം, ജനനി ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി എന്ന മന്ത്രം, ജനനിയും ജന്മഭൂമിയും നമുക്ക് ആരാധ്യ ദേവതയാണ്. വീണ്ടും വീണ്ടും ഈ മന്ത്രം നമ്മുടെ മനസ്സിൽ ഉരുവിടുവാനും നമ്മുടെ ജീവിതം അതിലേക്ക് സമർപ്പിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ. വന്ദേ മാതരം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോതം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഭദ്രം കർണേ ഭിഷൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനോഭിഃ വ്യശേമ ദേവഹിതയ്യദായുഃ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം
संसमिद्युवसे वृषन्नग्ने विश्वान्यर्य आ इळस्पदे समिध्यसे सनो वसून्याभर सङ्गच्छध्वं संवदध्वं संवो मना आंसि जानताम् देवा भागै यथा पूर्वे संजानाना उपासते समानो मन्त्रः समिति समानी समानं मनः सह चित्तमेषाम् समानं मन्त्रम् अभिमन्त्र एव समाने नवो हविषा जुहोमि समानीव आकूतिः समाना हृदयानि वः समानमस्तु वो मनो यथा वस्सु सहासति ईशावास्यमिदगं सर्वं यत्किञ्च जगत्यां जगत् तेन त्यक्तेन भुञ्जीथा मा गृधः कस्य स्विद्धनम् ॐ शान्ति शान्ति शान्तिः। பிரிய சுகிருத்துக்களே, ஆறாவத்த அந்தர்தேசிய யோக திவசத்தினை ஆகோஷிக்கானாய்ட்டு நம்மளெல்லாரும் நம்மளோட வீடுகளகத்து தான் கூடி சேர்ந்திருக்க. யோக திவசத்தின் பிராதான்யம் നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ആർഷ സംസ്കാരത്തിൻ്റെ വരദാനമാണ് യോഗം എന്ന് പറയുന്ന അദ്ഭുത ശാസ്ത്രം. ശരീരത്തിനെയും മനസ്സിനും വിചാരത്തിനെയും പ്രവർത്തനത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന അദ്ഭുത ശാസ്ത്രം. മനുഷ്യജീവിതത്തിൽ സമത്വ സമനില കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ സ്വസ്ഥപൂരിതമായിരിക്കുന്ന ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ശാസ്ത്രം. സാധാരണ നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം കായിക അഭ്യാസം മാത്രമാണ് യോഗം എന്ന് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 6 ദിവസം 6 വർഷം കൊണ്ട് നമ്മളുടെ മനസ്സിലകത്ത് ആ വിചാരത്തിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളുടെ ജീവിത ശൈലി, നമ്മളുടെ ചിന്താഗതി, അതിലെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിന് സുഖമയമാക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും എന്ന് അറിയാം. ആണാലും ഇടയ്ക്ക് നമ്മൾ മറക്കാറുണ്ട്. മറക്കാതിരിക്കാനായിട്ട് ഈ യോഗ ദിവസ പരിപാടി നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ശരിക്കും യോഗം ഒരു ആധ്യാത്മിക ജീവിത ദർശനമാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു സമനില
കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഈ ശാസ്ത്രത്തിന് സംഭാവന ചെയ്ത ആ പതഞ്ജലി മഹർഷിനെ ഓർമ്മ വയ്ക്കണം. വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ വചനങ്ങളിൽ കൂടി നമ്മൾക്ക് യോഗനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഓരോ വ്യക്തിയോടകത്ത് അന്തർനിഹിതമായ ഒരു ദൈവീക ശക്തിയുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ അകത്തിരിക്കുന്ന ദൈവീക ശക്തിന് ബഹിരാവിഷ്കരിക്കാനായിട്ടുള്ള പ്രയത്നമാണ്. ആന്തരംഗിക പ്രവൃത്തിന് നിയന്ത്രിച്ചുകൊണ്ട് ബാഹ്യപ്രവൃത്തിന് നിയന്ത്രിച്ചുകൊണ്ടോ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം, ഒരു യോഗമാവാം, എല്ലാ യോഗങ്ങൾ കൂടിയാവാം, ഇതൊക്കെ ചെയ്ത ശേഷം ജീവിതത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടുക എന്നാണ് സ്വാമിജി പറയുന്നത്. കർമ്മയോഗം നമ്മളെല്ലാവരും ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന് കർമ്മയോഗമായിട്ട് മാറ്റിക്കൊണ്ട് അറിവ് വെച്ചുകൊണ്ട് മാനസിക തലത്തിലെ, വൈചാരിക തലത്തിലെയും ബുദ്ധി തലത്തിലെയും ഇരിക്കുന്ന മാലിന്യത്തിന് കളയാനായിട്ട് സഹായിക്കുന്ന, മനസ്സടകത്ത് ഉണ്ടാവുന്ന ഭാവനകളിൽ നിയന്ത്രിക്കാനായിട്ടും ഭക്തിയോഗം കൊണ്ട് ആന്തരംഗിക പ്രവൃത്തിനെ നിയന്ത്രിക്കാനായിട്ട് പോലെ തന്നെ ബാഹ്യപ്രവൃത്തിനെ കൂടി നിയന്ത്രിക്കാനായിട്ട് രാജയോഗം. അങ്ങനെ സമുദായത്തിൽ ഇരിക്കുന്ന എല്ലാ തലത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ജീവിത ലക്ഷ്യം അതിന് നേടിയെടുക്കാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സഹായിക്കുന്ന ഈ ഒരു ശാസ്ത്രം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ടുള്ള പ്രവർത്തനം നമ്മൾ വീണ്ടും തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാമാരി കോവിഡ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ യോഗം എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ ജീവിതത്തിൻ്റെ ഭാഗം ആക്കണം. അതായിരിക്കണം ഈ ഒരു അന്തർദേശീയ യോഗ ദിവസത്തിൻ്റെ ഒരു സന്ദേശം തന്നെ. योग प्रतिरक्षा कवच है,
योग प्रतिरक्षा कवच है बलवान बन खेलो अखारा योगमय जीवन हमारा योगमय विश्व सारा योग जीवन की कला है योग भारत ले चला है योग जीवन की कला है योग भारत ले चला है यम नियम को अंग बना के यम नियम को अंग बना के हम बढ़ाए योग धारा बढ़ चले अब योग धारा योग ने सबको सवारा योगमय जीवन हमारा योगमय हो विश्व सारा विश्व व्यवस्था का ये पथ है सृष्टि संतुलन का रथ है विश्व व्यवस्था का ये पथ है सृष्टि संतुलन का रथ है आरूढ़ हो इस योग रथ में आरूढ़ हो इस योग रथ में सारथी श्री कृष्ण प्यारा योगमय जीवन हमारा योगमय हो विश्व सारा योग से निर्मित है सृष्टि योग देता दिव्य दृष्टि योग से निर्मित है सृष्टि योग देता दिव्य दृष्टि योग ही हमको जगाता ब्रह्म से हमको मिलाता योग ही हमको जगाता ब्रह्म से हमको मिलाता योग आनंद अगम पारा योग ने सबको सवारा योगमय जीवन हमारा योगमय हो विश्व सारा योग ही आधार अपना योग ने सबको सवारा योगमय जीवन हमारा योगमय हो विश्व सारा योगमय जीवन हमारा योगमय हो विश्व सारा। ഭാരതം മരിക്കേയോ, മരിച്ചാൽ ലോകത്തിൻ്റെ ആധ്യാത്മികതയെല്ലാം കെട്ടടം, ധാർമ്മികതയുടെ തികവും കെട്ടടം, സുകുമാര ഹൃദയങ്ങൾക്ക് മതങ്ങളോടുള്ള സഹാനുഭൂതിയെല്ലാം കെട്ടടം, ആദർശവാദമെല്ലാം കെട്ടടം, പകരം കാമവും ആർഭാടവും ദേവനും ദേവിയുമായി വാഴ്ച നടത്തും, പുരോഹിതൻ മിത്തമായിരിക്കും, ചടങ്ങുകൾ കപടതയും കയ്യൂക്കും മത്സരവുമായിരിക്കും, ഹോമദ്രവ്യം മനുഷ്യാത്മാവും, അങ്ങനെ ഒരു കാര്യം നടക്കുകയേയില്ല. ചെയ്യുവാനുള്ള ശക്തിയേക്കാൾ പല മടങ്ങ് അധികമാണ് സ്വയം തപിക്കാനുള്ള ശക്തി. ദോഷത്തിനുള്ള ശക്തിയേക്കാൾ പല മടങ്ങ് അധികമാണ് സ്നേഹത്തിനുള്ള ശക്തി.
ब्रह्मचर्यव्रतीदण्डी सर्ववेदान्तपण्डित श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा। ई वर्षते अंतर्देशीय योग दिनत्तिल एल्ला योग प्रेमिकल्क्कुम एन्टे नमस्कारम। सहस्राब्दंगल्क्कु मुंप तन्ने नम्मुडे महर्षिमार വിഭാവനം ചെയ്തിരുന്നു, മനുഷ്യൻ പതുക്കെ പതുക്കെ അവൻ്റെ ഇന്ദ്രിയ വിഷയ സംയോഗത്തിൻ്റെ ഫലമായിട്ട് അജ്ഞാനാന്ധകാരത്തിൽ അകപ്പെടുമെന്നും അവിടെ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് ഒരു കടമയാണ് എന്നും അറിഞ്ഞതുകൊണ്ടായിരിക്കണം അവർ നമുക്ക് ചില താക്കോലുകൾ തന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആ താക്കോലുകളെയാണ് ഞാൻ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. വാസ്തവത്തിലിങ്ങനെ ഈ മൂന്നെണ്ണത്തിനെ നോക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാം, അതായത് ഈ അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ടേറാം എന്നുള്ള അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് യോഗ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അതും അവർ തന്നെ തന്നിട്ടുള്ളതാണ്. ഈ മൂന്ന് താക്കോൽ ഉപയോഗിച്ച് മനുഷ്യൻ്റെ പരിണാമഗതി മാറ്റി അവനെ മുന്നോട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ അവൻ സ്വയം ചിലതൊക്കെ ചെയ്തേ മതിയാകൂ, മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സ്വയം അവൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില അനുശാസനങ്ങൾ, പ്രയത്നങ്ങൾ, അതിനെ എല്ലാം കൂട്ടിച്ചേർത്തിട്ടായിരിക്കണം യോഗ എന്നുള്ളൊരു പദ്ധതി നമുക്ക് തന്നിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമി അതിനെ ഓരോ ആത്മാവിലും ദിവ്യത്വം നിലീനമായിട്ടുണ്ട്. ആ നിലീനമായ ദിവ്യത്വത്തെ ബഹിരാവിഷ്കരിക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. കർമ്മയോഗം കൊണ്ടോ രാജയോഗം കൊണ്ടോ ഭക്തിയോഗം കൊണ്ടോ ജ്ഞാനയോഗം കൊണ്ടോ എല്ലാം ഒന്നോ എല്ലാം ചേർന്നോ നമുക്കത് സാധിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം നമുക്ക് ഊതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യോഗ എന്നുള്ളത് അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളുടെ പരിണാമ ഉന്നതിയിലേക്ക് ആഗ്രഹിക്കുന്ന ഒരുത്തന് താഴേക്ക് പോകേണ്ട, മുന്നോട്ടേറാനാണ് എനിക്ക് ആഗ്രഹം എന്ന് തോന്നുന്ന ഓരോ വ്യക്തിക്കും അവൻ സ്വീകരിക്കേണ്ടതായിട്ടുള്ള അനുശാസനങ്ങളെയാണ് യോഗ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു വിശേഷ ദിവസത്തിൽ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത്. തസ്മാത് യോഗീ ഭവ അർജുന, നീ ഒരു യോഗിയാക് അർജുന എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. എന്തിനാണ് ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ആളോട് യോഗിയാവാൻ പറയുന്നത് ഭഗവാൻ? അതിൻ്റെ പിന്നിലുമുണ്ട് ഒരർത്ഥം. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഓരോ പ്രവൃത്തിയിലും ഒരു നിഷ്ഠ, ഒരു അറിവ്, ഒരു സമഗ്രത നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്വയം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള മാർഗദർശനമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, സദാ നശിച്ചുകൊണ്ടിരിക്കുന്ന അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അജ്ഞാനാന്ധകാരമായ തമസിൽ നിന്ന് ജ്ഞാനപ്രകാശമാകുന്ന ജ്യോതിസിലേക്ക്, മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക്, ഇവയാണ് മാനവ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള വഴികൾ എന്ന് നമുക്ക് കാണാം. അതാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ അതിനെ പൂർണത്വം എന്ന് പറയാം, ഈശ്വരീയത എന്ന് പറയാം, ദിവ്യത്വം എന്ന് പറയാം, പക്ഷെ അതിനെ എത്തിപ്പിടിക്കേണ്ടതാണ് മനുഷ്യജീവൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത്. ഓരോ അണുവിലും പരമമായ ഒരു ചൈതന്യം നിൽക്കുന്നുണ്ട്. നമ്മളിൽ
നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തിനെയും പ്രകാശമാനമാക്കുന്നത് നമ്മൾ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാകട്ടെ, മനസ്സുകൊണ്ട് മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിചാര വികാരങ്ങളാകട്ടെ, ബുദ്ധിയുടെ അറിവ് സമ്പാദിക്കലാകട്ടെ, എല്ലാത്തിലും ഒരു പ്രത്യേകമായ ചൈതന്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യത്തിനെ അറിയലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് മഹർഷിമാർ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അറിവിനെ സാർത്ഥകമാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നമുക്ക് ഈ യോഗ എന്നുള്ളതിനെ കാണേണ്ടത്. അതായത് പ്രവൃത്തിയിലൂടെ, വിചാര വികാരങ്ങളിലൂടെ, ജ്ഞാന സമ്പാദനത്തിലൂടെ എല്ലാത്തിലും നമുക്ക് ഈ സത്യത്തിനെ സാത്മീകരിക്കണം. അപ്പോൾ മാത്രമേ എല്ലാം ചൈതന്യവത്താകുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ മാതിരി അത് നമ്മുടെ നാശകർത്തത്തിലേക്ക് താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോകും. ഇന്ദ്രിയ വിഷയ സുഖം അതുമാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് വിചാരിച്ചാൽ അത് നമ്മളെ താഴ്ത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ യോഗ എന്നുള്ളത് വെറും ഒരു ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഒരു ശരീരത്തിനെ സൗന്ദര്യപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖക്കേടുകളെ മാറ്റാനുള്ളതോ അതിനുള്ളതല്ല എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. മനുഷ്യനിലുള്ള ദിവ്യത്വത്തെ ഉണർത്തുവാനുള്ള ഒരു പദ്ധതിയാണ് അത്. അതുമാത്രമല്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെ ഇടയിൽപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനെപ്പോഴും പറയാം അതൊരു പോലീസുകാരനാണെന്ന്. യോഗ രാജയോഗം ഒരു പോലീസുകാരനാണ്, നമ്മളോട് ഈ വഴിക്ക് പോകരുത്, ആ വഴിക്ക് പോകരുത് എന്നൊക്കെ പറയുന്ന മാതിരിയില്ല, ഒരു സെക്യൂരിറ്റി ഗാർഡാണ് യോഗ. ആ സെക്യൂരിറ്റി ഗാർഡാണ് നമുക്ക് പറഞ്ഞു തരുന്ന യമനിയമങ്ങൾ ആചരിച്ചുകൊണ്ട് ജീവിക്കൂ. അങ്ങനെ നിങ്ങൾ ശക്തി നേടിക്കഴിഞ്ഞാൽക്ക് പതുക്കെ നിങ്ങൾക്ക് ആസന, പ്രാണായാമ, ധാരണ, ധ്യാന, സമാധി എന്നുള്ള ആ വഴികൾ തുറന്നു കിട്ടും. ആ വഴികൾ തുറന്നു കിട്ടുമ്പോൾ എന്തായി, ഓരോരോ സ്റ്റെപ്പിൽ കൂടിയും ഓരോരോ പടികളിലും നമുക്ക് ഒരു പൂർണ്ണത, ഒരു സമഗ്രത, ഒരു ശക്തി കൈവരിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇനി ഇത് മാത്രമാണോ യോഗ എന്ന് തെറ്റിദ്ധരിക്കേണ്ട, ജീവിതം മുഴുവനും യോഗമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉപദേശമാണ് നമുക്ക് ഭഗവത്ഗീതയിൽ കിട്ടുന്നത്. 18 അധ്യായങ്ങളിലും സംഭവിക്കുന്നതിനെല്ലാം ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ കൂടി അവിടെ നടന്നിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ യോഗമായിട്ടാണ് കാണുന്നത്. യോഗമല്ലാതെ ഒന്നുമില്ല ഭഗവത്ഗീതയിൽ. അപ്പോൾ ആ യോഗ ശബ്ദത്തിൻ്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായ ആ സത്യത്തെ ഈശ്വരീയതയായി ബന്ധപ്പെടുത്തി സമഗ്രമായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിലേക്ക്, ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സമഷ്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിലേക്ക് ഘടിപ്പിക്കാനുള്ള ഒരു ഏണിയാണ് നമുക്ക് യോഗ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഷ്ടാംഗയോഗത്തിൽ രാജയോഗം എന്ന് പറയുന്നു. വിവേകാനന്ദ സ്വാമി രാജയോഗത്തിനെ വർണ്ണിക്കുന്നത് അത് മതത്തിൻ്റെ ശാസ്ത്രമാണ്. രാജയോഗ ഇസ് എ സയൻസ് ഓഫ് റിലിജിയൻ. അങ്ങനെയാണ് അദ്ദേഹം പാശ്ചാത്യ നാടുകളിൽ അതിനെ പ്രചരിപ്പിച്ചത്. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും അദ്ദേഹം തോന്നിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവിടെയുള്ളവർ അത്ര അധികം ഇന്ദ്രിയ വിഷയങ്ങളും അതിൻ്റെ പിന്നാലെ പോയി ജീവിതത്തിനെ ഇങ്ങനെ ദുർബലപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വേദാന്ത തത്വങ്ങളെ അവതരിപ്പിക്കാനും ആത്മോന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വളരെ സയൻറ്റിഫിക് ലോജിക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പദ്ധതി അവരുടെ മുമ്പിൽ വയ്ക്കണം. അതാണ് സയൻസ് ഓഫ് റിലിജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ കൂടിയാണ് അദ്ദേഹം അവരുടെ മുമ്പിൽ നമ്മുടെ രാജയോഗത്തിനെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഭാരതത്തിലുള്ളവരെ രാജയോഗം സ്വാമിജി വരുന്നതിന് മുമ്പ് നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മുടെ യോഗാചാര്യന്മാരെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകം അതവിടെ ഇരിക്കുന്നുണ്ട്. പതഞ്ജലിയുടെ യോഗശാസ്ത്രം ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് ഇന്നത്തെ കാലത്ത് എത്രയും അത്യാവശ്യമാണ്. മനുഷ്യനെ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് അവൻ്റെ പരിണാമഗതിയെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള ഒരു ശാസ്ത്രമാണ്, ഒരു പദ്ധതിയാണ് എന്ന് വിവേകാനന്ദ സ്വാമിയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള യോഗ ജ്ഞാനം
ഇന്നിപ്പോൾ ലോകം മുഴുവനും ഇതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്കിനി വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഭാരതീയർക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ തരുണത്തിൽ. കാരണം 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റേതാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്? എനിക്ക് ഈ കൊറോണയുടെ വിഷമങ്ങളും ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ ഭാരതത്തിന് ഇതൊരു അവസരമാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ ഉള്ളിൽ ആകെ ഒരു മരണഭയമാണ്. മരണമില്ലാത്ത ഒന്നിനെ പറ്റി ചിന്തിക്കാനോ അതിനെ സംശീകരിക്കാനോ ഉള്ള അറിവൊന്നും സാധാരണ പ്രത്യേകിച്ചും പാശ്ചാത്യരുടെ ഇടയിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ മഹർഷിമാർ പറഞ്ഞിട്ടില്ലേ, തമേവ വിദിത്വ അതിമൃത്യുമേതി, മരണത്തിനെ അതിര് കടക്കാനായിട്ടുള്ള ഒരു ശക്തി, ഒരറിവ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മളെ മഹർഷിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറിവിനെ നമ്മൾ എത്രത്തോളം സ്വാത്മീകരിക്കുന്നു, എത്രത്തോളം നമുക്ക് ഈ അറിവിനെ, ഈ അനുശാസനങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കുമോ, അത്രത്തോളം നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയാവുകയാണ്. നമ്മളിൽ കൂടി ഈ യോഗം എന്ന് പറയുന്ന അത്യത്ഭുതമായിരിക്കുന്ന ഈ ഒരു സ്വയം നിർമ്മാണത്തിനുള്ള ഈ ശാസ്ത്രത്തിനെ നമ്മൾ ലോകത്തിലേക്ക് പരത്തുക കൂടി ചെയ്യുകയാണ്. ഈ സുവർണാവസരത്തിനെ ഭാരതീയരായ നാം വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി തസ്മാദ് യോഗീഭവ അർജുന എന്ന ശ്രീകൃഷ്ണ സന്ദേശത്തെ ആദ്യം നമ്മൾ ഓരോരുത്തരും വ്യക്തിവികാസത്തിൻ്റെ ഭാഗമാക്കി, നമ്മുടെ തന്നെ വ്യക്തിവികാസത്തിൻ്റെ ഭാഗമാക്കി ഉയരാനും വളരാനും ശ്രമിച്ച് ആഗോളതലത്തിൽ ഒരു പുതിയ പ്രകാശം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതാകട്ടെ ഈ യോഗ ദിനത്തിൽ നമുക്ക് ലോകശാന്തിക്കായും ചെയ്യാനുള്ള കടമയും പ്രാർത്ഥനയും എന്നാണ് ഈ ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. തസ്മാദ് യോഗീ ഭവാർജുന, ആ ശ്രീകൃഷ്ണൻ്റെ അനുശാസനം എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, നമ്മളുടെ കർമ്മയോഗമാകാം, രാജയോഗമാകാം, ഭക്തിയോഗമാകാം, ജ്ഞാനയോഗമാകാം, ഒന്നിലോ എല്ലാത്തിലും കൂടി നമുക്കിത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഭാരതത്തിനോട് ചെയ്യുന്ന, ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കടമയാണ്. നമ്മൾക്ക് ഭാരതമാതാവിനുള്ള ഒരു ആരാധനയായി അത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടിൽ നിവർന്നിരുന്നു കൊണ്ട് രണ്ട് കൈകൾ ചിന്മുദ്ര, ദീർഘമായി ശ്വാസം വലിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഓംകാരം. പ്രണവത്തിൻ്റെ ശബ്ദതരംഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ശ്രദ്ധിക്കുക. ശാന്തമായിരിക്കുന്ന മനസ്സിൻ്റെ ആഴത്തിൽ ഒരു വിത്ത് നടുന്നതാണ്
സങ്കല്പത്തിൻ്റെ പ്രാധാന്യം. യോഗാഭ്യാസവും ഉദ്ബോധനവും കഴിഞ്ഞ ശേഷം നമ്മളുടെ മനസ്സടകത്ത് ഒരു സങ്കല്പം എടുക്കേണ്ട ആവശ്യകത. ആ സങ്കല്പം നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനും എപ്പോഴും സന്തോഷമായിട്ട് നിലനിർത്താനായിട്ട് നാം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ആ സന്തോഷത്തിന് നമ്മളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലെയും സമുദായത്തിൻ്റെ അന്തരീക്ഷത്തിലെയും നിലനിർത്താനായിട്ട് നാം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ അകത്തിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ അകത്തിരിക്കുന്ന ആറ് ശത്രുക്കൾ, അരിഷഡ്വർഗ, അത് ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പ്രയത്നം തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതിനെ ആ സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ യോഗം ഒരു അഭിന്ന അംഗമായിട്ട് നിലനിർത്തും എന്ന വിചാരം. പ്രപഞ്ചത്തിലെ ഇരിക്കുന്ന സകല ചരാചരങ്ങൾ എല്ലാം ആ സൃഷ്ടികർത്താവിൻ്റെ പ്രവർത്തനമാണ്. ആ ഒരു വിചാരം നാം ശ്രദ്ധിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഞാൻ ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവനും ശാന്തമായിരിക്കും എന്നൊരു സങ്കല്പം മനസ്സിൽ ആവർത്തിക്കും. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ.